സുഹൃത്തുക്കളെ, പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള നമ്മുടെ മൂന്നാർ മറയൂർ യാത്രയുടെ രണ്ടാം ഭാഗം തുടരുകയാണ്. മനോഹര കാഴ്ചകളിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഇടയ്ക്ക് വെച്ച് നിർത്തിയ വ്യൂ പോയിന്റിൽ നിന്നും നമ്മുടെ യാത്ര ആരംഭിച്ചു. യാത്ര മുന്നോട്ട് പോകുന്തോറും കാഴ്ചകളുടെ മനോഹര തീരങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. ഇരുവശത്തും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും അതുപോലെ തന്നെ മനംകവരുന്ന വനത്തിൻ്റെ മനോഹരതയും നമ്മുടെ മനസ്സിനെ കവർന്നെടുക്കുകയായിരുന്നു. യാത്ര മുന്നോട്ട് പോകുന്തോറും തേയിലത്തോട്ടങ്ങളുടെ മെഴിവാർന്ന മനോഹാരിത നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൗണ്ടെയ്ൻ റേഞ്ചുകളും അതുപോലെ തന്നെ അവയിൽ കഠിനാധ്വാനത്തിലൂടെ മനുഷ്യൻ നേടിയെടുത്ത തേയിലച്ചെടികളുടെ അപൂർവ ഭംഗിയും നമ്മളെ ഹരം കൊള്ളിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ മുന്നിൽ ഒരു KSRTC ബസ് പോകുന്നുണ്ടായിരുന്നു. ഈ സീനറിയിലൂടെ ആ ആനവണ്ടി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമായിരുന്നു. ഇടയ്ക്കൊക്കെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളും അതുപോലെ തന്നെ വിശ്രമിക്കുന്ന വ്യൂ പോയിന്റുകളിൽ ഉള്ള ചായയും ചെറുകടിയും കിട്ടുന്ന ചെറിയ ചെറിയ കടകളും നമ്മുടെ യാത്രയ്ക്ക് വളരെ ആശ്വാസമായിരുന്നു. തേയിലച്ചെടികൾക്ക് അകത്തുള്ള ആ ലയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുവാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. മാനവും മേഘങ്ങളും മലമുടക്കുകളും തേയിലത്തോട്ടങ്ങളും ഒത്തുചേരുന്ന ഈ വീതിയിലൂടെ, ഈ മൂന്നാർ മറയൂർ വീതിയിലൂടെ വീണ്ടും വീണ്ടും യാത്ര ചെയ്താലും നമ്മളൊരിക്കലും മടുക്കില്ല. കാരണം ചെറിയ തണുപ്പും ഈ പ്രകൃതിയുടെ ഹരിതാപമായ കുളിർമയും നമ്മുടെ മനസ്സിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു. ഗംഭീരമായ ഒരു യാത്രാ അനുഭവമാണ് ഈ ഉദുമൽപ്പെട്ട റോഡിൽ നിന്നും നമുക്ക് ലഭ്യമായത്. അന്തമില്ലാതെ തുടരുന്ന ഈ തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിത നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു. ശരിക്കും ഈ മലമുടക്കുകൾ എത്ര കഠിനാധ്വാനം ചെയ്തായിരിക്കും ഈ നിരയിൽ ആയിട്ടുണ്ടായിരിക്കുക. ഒരിക്കൽ വന്യമൃഗങ്ങൾ മേഞ്ഞിരുന്ന ഈ വനഭൂമി ഇത്തരത്തിൽ വെട്ടിയൊതുക്കി ഇവിടെയെല്ലാം മനോഹരമായ തേയിലച്ചെടികൾ വെച്ച് നട്ടുപിടിപ്പിച്ച് അതിങ്ങനെ ഈ രീതിയിൽ നമ്മുടെ കണ്ണുകൾക്ക് വിരുന്നേകി ഇവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എത്രയെത്ര മനുഷ്യജീവനുകൾ, എത്രയെത്ര കഠിനാധ്വാനം,
ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. തികച്ചും ഇത് ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ഈ മൂന്നാർ ഭാഗങ്ങളിൽ തേയിലച്ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നത്. പിന്നത് ടാറ്റായുടെ കണ്ണൻദേവൻ, അതുപോലെ തന്നെ കണ്ണൻദേവൻ കമ്പനിയുടെ കീഴിലാണ് ഈ ഭാഗമെല്ലാം ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ണൻദേവൻ തേയില ഫാക്ടറിയും അതുപോലെ തന്നെ നമുക്ക് തേയില വാങ്ങാനുള്ള ഔട്ട്ലെറ്റുകളും എല്ലാം കാണാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ഇതൊരു തേയില ഫാക്ടറിയാണ്. ഇത് ഇവിടെ തന്നെ നമ്മുടെ കണ്ണൻദേവൻ്റെ തേയില ഫാക്ടറി ഔട്ട്ലെറ്റും മറ്റുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കമനീയമായ കാഴ്ചകൾ കൊണ്ട് ഇതൊരു കണ്ണൻദേവൻ ഫാക്ടറിയുടെ തേയില ഫാക്ടറിയാണ്. സൂപ്പർ വ്യൂ ആണ്. റോഡിന് ഇരുവശത്തും അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നീട് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളും മാമലങ്ങളും വൻമരങ്ങളും മനോഹാരിതമായ പ്രകൃതിയുടെ അഴകും നുകർന്നുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മറയൂരിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, കിലോമീറ്ററോളം നീളുന്ന തേയിലത്തോട്ടങ്ങളുടെ മാരിവില്ലഴക് അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നത് ചന്ദനമരങ്ങളുടെ മണവും കമനീയതയുമാണ്. മറയൂർ എന്നാൽ ചന്ദനം മണക്കുന്ന ഒരു ഗ്രാമമാണ്. ചന്ദനത്തിനും മറയൂർ ശർക്കരയ്ക്കും പേരുകെട്ട നാടാണ് മറയൂർ. മറയൂർ നമ്മൾ ഈ എത്തുന്നതിന് മുമ്പ് ഒരു 10 കിലോമീറ്റർ മുതൽ അങ്ങോട്ട് റോഡിൻ്റെ ഇരുവശവും വളർന്നു നിൽക്കുന്ന ചന്ദനമര കാടുകളാണ്. അതുപോലെ തന്നെ മറയൂരെത്തിക്കഴിഞ്ഞാൽ പിന്നീട് വിശാലമായ കരിമ്പുംപാടങ്ങളും ശർക്കര ഫാക്ടറികളും എവിടെയും കാണാൻ കഴിയും. പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന, മഞ്ഞിൻ കണങ്ങൾ മേലാപ്പു തീർക്കുന്ന, മാമലകൾക്ക് നടുവിലുള്ള ഒരു മനോഹര ഗ്രാമമാണ് മറയൂർ. ഈ തേയിലത്തോട്ടങ്ങളുടെ അഴക് അവസാനിക്കുന്നിടത്ത് മറയൂർ ചന്ദനത്തിൻ്റെ സുഗന്ധം നമ്മളിലേക്ക് വ്യാപിക്കുന്നു. പ്രകൃതിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന, പ്രകൃതിയുടെ അഴക് വിളിച്ചോതുന്ന ഒരു മനോഹര ദൃശ്യചാരുത ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയാണ്. മിസ്സാക്കാതെ കാണുവാൻ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ഉള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന് സമീപം നമ്മൾ എത്തിച്ചേർന്നു. ലാളം വെള്ളിച്ചാട്ടം, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയും അവർ പൈസ അടച്ച് കുളിക്കുകയും മറ്റും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ വാഹനത്തിലായതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങാനൊന്നുമില്ല, നേരെ വണ്ടി വിട്ട് പോവുകയായിരുന്നു. ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല കാട്ടരുവിയും അവിടെ കാട്ടരുവിയിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കാനുള്ള സൗകര്യമെല്ലാം ഇവിടെ ഉണ്ട്.
ഏതാണ്ട് 40 കിലോമീറ്ററോളം അന്തമില്ലാതെ നീളുന്ന തേയില ചെടികൾക്കിടയിലൂടെ ഈ മനോഹാരി ദർശിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മന്ദം മന്ദം തുടരുകയാണ്. സുഹൃത്തുക്കളെ, കാണാൻ കണ്ണുകൾ കിംബം, എവിടെ നോക്കിയാലും ഹരിതാഭമായ പ്രകൃതി ഭംഗിയുടെ ഓളങ്ങൾ മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ മരങ്ങൾ എല്ലാം പൂത്തു നിൽക്കുന്നുണ്ട്. ഈ കാഴ്ചകൾ കണ്ട്, ഈ മേഘങ്ങൾക്ക് താഴെ ഈ പ്രകൃതിയുടെ മനോഹര തീരം കണ്ട് നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സും ശരീരവും ഉത്തേജിക്കുന്നതും അതുപോലെ തന്നെ മനസ്സിൽ എന്നില്ലാത്ത ഒരു ആനന്ദം നിറഞ്ഞു കവിയുന്നതും നമുക്ക് അനുഭവിച്ചറിയാം. ഒരിക്കലും എപ്പോൾ മൂന്നാർ വന്നാലും ഈ യാത്ര നമ്മൾ കാണുവാൻ മിസ്സാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ പാതയ്ക്ക് ഇരുവശവും പൂത്തുലഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങളും അതുപോലെ തന്നെ തേയിലച്ചെടികളും നമ്മുടെ കണ്ണിന് വിരുന്നായി കാഴ്ചയുടെ ഗംഭീര അനുഭവം സമ്മാനിക്കുന്നു. എല്ലാവരും മൂന്നാറിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പാതയിലൂടെ ഒന്ന് വാഹനത്തിലായാലും ഒന്ന് സഞ്ചരിച്ചാൽ അതിൻ്റെ ആ ദൃശ്യചാരുത ഒന്ന് നുകരാൻ കഴിഞ്ഞാൽ വളരെ വലിയ കാര്യം തന്നെയാണ്. ഇത് വന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാകുകയുള്ളൂ. എല്ലാവരും വരും ഈ പുതുമുൽപ്പെട്ട റോഡിലെ മൂന്നാർ മറയൂർ വനപാതയിലേക്ക്. ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നമുക്ക് കാഴ്ചകളുടെ വിരുന്ന് ഏകിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മഞ്ഞ് കയറി വന്ന് റോഡാകെ മൂടി കാഴ്ച മറയ്ക്കാറുണ്ട്. വളരെ ചെറിയ വഴിയാണ്, രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് പോകുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതിലെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം. എതിരെ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു തന്നെ വേണം വാഹനങ്ങൾ ഓടിക്കേണ്ടത്. നമ്മളൊരു ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇടയ്ക്കുള്ള കുറച്ച് ദൂരം കൂടി തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുമ്പോൾ മറയൂരിലെ ചന്ദന
വീഡിയോയുടെ സാധാരണ ദൈർഘ്യം കൂടിപ്പോയെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ കാഴ്ചകൾ നൽകിയ വിസ്മയം കാരണം ഒരു സീനറിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല, മനസ്സനുവദിച്ചില്ല. അതാണ് സത്യം. എല്ലാം ഗംഭീര കാഴ്ചകളായിരുന്നു എങ്ങും കാണാനായത്. ഹെയർ പിന്നുകളും തേയിലത്തോട്ടങ്ങളും മലമടക്കുകളും പുൽമേടുകളും താണ്ടി നമ്മുടെ യാത്ര മറയൂരിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് വിശാലമായ തേയിലത്തോട്ടങ്ങളും മലനിരകളും പിന്നിട്ടുകൊണ്ട് നമ്മൾ മറയൂർ ചന്ദന വനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്നത് ചന്ദന മരങ്ങളാണ്. ഇത് മറയൂരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചന്ദന റിസർവ് ഫോറസ്റ്റ് ഉള്ളത്. അപ്പം ഇവിടെ നിന്നങ്ങോട്ട് ചന്ദന മരത്തിൻ്റെ കുളിർമ ആസ്വദിച്ചുകൊണ്ട് വനഭൂമിയിലൂടെ ഈ വനപാതയിലൂടെ നമുക്ക് യാത്രയുമായി മുന്നോട്ട് പോകാം. ഈ പാതയിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധം, അതുപോലെ തന്നെ ഒരു ശീതളിമ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്നുണ്ട്.
ഞങ്ങളോട് മുന്നോട്ട് പോകുന്തോറും ഒരു 10 കിലോമീറ്ററോളം ചന്ദനമര തോട്ടങ്ങളാണ്. വനവും ചന്ദനമരങ്ങളും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ രാവിലെയൊക്കെ വരികയാണെങ്കിൽ കാട്ടുമൃഗങ്ങളെ, മ്ലാവ്, മാന്, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ആന ഉൾപ്പെടെ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കുറേ സ്ഥലത്ത് ജനങ്ങൾ വസിക്കുന്ന മേഖലയുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും ചന്ദനമരക്കാടുകൾ ആരംഭിക്കുകയായി. കാഴ്ചകൾ കണ്ട് നമുക്ക് മറയൂർ വരെ മുന്നോട്ട് പോകാം. ചന്ദനമര കാടുകൾക്കിടയിൽ ഇടയ്ക്ക് ഫോറസ്റ്റുകാരുടെ ചെക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ക്യാമറ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ആണ് ഘടിപ്പിച്ചിട്ടുള്ളതെന്നാൽ നമ്മൾ പാതയ്ക്ക് ഇരുവശവുമുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഇരു സൈഡിലേക്കുമുള്ള വ്യൂ വളരെ, അതിലും വളരെ ഗംഭീരമായ കാഴ്ചകളാണ്. അത് നമ്മൾ നേരിൽ വന്ന് തന്നെ അനുഭവിക്കണം. അപ്പോൾ വരൂ ഈ ചന്ദനം മണക്കുന്ന ശർക്കരയുടെ നാട്ടിലേക്ക്, മറയൂർ എന്ന മനോഹര ഗ്രാമത്തിലേക്ക്, കേരളത്തിലെ തമിഴ് ഗ്രാമത്തിലേക്ക്.
വിശാലമായ ചന്ദനമരക്കാടുകൾ കണ്ടുകൊണ്ട് നമ്മുടെ വാഹനം മെല്ലെ മെല്ലെ മറയൂർ ടൗണിലേക്ക് അടുക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിന്ന് താമസിക്കുവാൻ മറയൂരിലാണ് മുറി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ മറയൂരിൽ താമസിച്ച് നമ്മൾ കാന്തല്ലൂർ ദൃശ്യങ്ങളും കണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചു പോവുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് പലപ്പോഴായിട്ട് നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ വരുമ്പോഴെല്ലാം ഈ മൂന്നാർ മറയൂർ റൂട്ടിൽ നമുക്കൊരു ഒരു വീക്ക്നെസ്സാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നത് തന്നെ മനസ്സിനെന്തോ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭൂതിയാണ്. ഈ കാഴ്ചകൾ കാണാൻ എപ്പോൾ മൂന്നാർ വന്നാലും ഞങ്ങൾ എത്തിച്ചേരും. അങ്ങനെ കാടും മേടും താണ്ടി തേയിലത്തോട്ടങ്ങളും കണ്ട് ചന്ദനമരങ്ങളും കണ്ട് നമ്മൾ മറയൂർ ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ താമസിക്കുകയും കാന്തല്ലൂർ തുടങ്ങിയ കാന്തല്ലൂരെ ചിന്നാർ വന്യജീവി സങ്കേതം തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചുകൊണ്ട് നാളെ ഇവിടെ നിന്നും മടങ്ങുന്നതാണ്. അപ്പോൾ ഈ ശർക്കരയുടെ നാട്ടിലേക്ക്, ചന്ദനഗന്ധമുള്ള നാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു മനോഹര വീഡിയോയുമായി നമ്മൾ ഉടൻ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ട്രാവൽ മിഷൻ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. നല്ല നല്ല വീഡിയോകൾ ഇനിയും ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് എത്തിക്കുവാൻ നമുക്ക് ഒരു പ്രചോദനമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.